മുക്കോരം നാരങ്ങളും അങ്ങോട്ട് കാച്ചിയാലോ, ഐസിട്ട് അല്ല വേണ്ട, ഒരു തണുത്ത ബീറങ്ങൾ കാച്ചിയാലോ. അതെ, തൂവാനത്തുമ്പേളു തന്നെ ശ്രീ പത്മരാജൻ്റെ വളരെ വ്യത്യസ്തമായ സിനിമകളിലൊന്നാണ് തൂവാനത്തുമ്പേൾ. 1987 ഈ ചിത്രം ഷൂട്ട് ചെയ്തതും റിലീസ് ചെയ്തതും. തൂവാനത്തുമ്പേളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ശ്രീ മോഹൻലാലിനെ കുറിച്ചാണ്. മോഹൻലാൽ എന്ന അത്ഭുത നടനെ കുറിച്ചാണ്, മഹാപ്രതിഭയെ കുറിച്ചാണ്. എങ്ങനെയുണ്ടോ പുതിയ ബിസിനസ് ഒക്കെ? നേട്ടാന്ന് തോന്നുന്നു? നേട്ടം പറയാണ്ടിരിക്കാ ഭേദം. ചുറ്റുവട്ടത്ത് എവിടെങ്കിലും ഒരു ബൾബ ഫീസായ കടയൊരു കച്ചവടം ഉണ്ടാവും. വയറും കേബിളും മറ്റും മാരണങ്ങളും എല്ലാം വാങ്ങിയ മാതിരി തന്നെ ഉണ്ട്. തുരുമ്പിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. തുരുമ്പിക്കാണ്ടിരിക്കണേലേ, അതിനെതിരെ പണിയുണ്ടേ? താനാ റോഡറുമ്പത്ത് സിംഹാസനം പോലത്തെ ഒരു കസേരമേലെ ഇരുന്ന് ചെയ്യുന്ന പണി എന്താണെന്ന് എനിക്കറിയാം. ഇളനീർ റോഡെ പോണ പാരലിൽ പറലുകളെ നോക്കിയിരുന്നേ. ഇളനീർ മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടറാണ്, അത് ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമുക്കറിയാം, പക്ഷേ പലർക്കും മോഹൻലാൽ എന്ന വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് ആർക്കും കൂടുതലും പേർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി വരുന്നുണ്ട്. തൂവാനത്തുമ്പിൽ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ ഒരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രം, തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സീനും ഒരു പാട്ടുമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിയന്ത്രിക്കാനാകാത്ത വിധമുള്ള ഒരു ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ഫാൻസ് തന്നെ ധാരാളം ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായി. അപ്പോൾ ഷൂട്ടിങ്ങിന് തടസ്സമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി. ഭയങ്കര ബഹളവും ദേവാലയം ആയത് കാരണം പോലീസുകാർക്കൊരു പരിധി ഉണ്ടായിരുന്നു നിയന്ത്രിക്കാനൊക്കെ. ഇടയ്ക്കിടയ്ക്ക് മോഹൻലാൽ പറയുന്നുണ്ട്, ബഹളം വെക്കരുത്, ഞാൻ ഷൂട്ട് കഴിഞ്ഞ് അങ്ങോട്ട് വരാം. അതൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരി, അവർ അവരുടെ ആവേശം മൂത്ത് ആരും അത്ര കാര്യമായിട്ട് എടുത്തില്ല, ബഹളം തുറന്നുകൊണ്ടിരുന്നു. ഒരു ഷോർട്ട് കഴിഞ്ഞ ക്യാമ്പിൽ ഞങ്ങളൊന്ന് ഫ്രീ ആയി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ക്രൗഡിൽ നിന്ന് ഒരാൾ ഓടി വന്ന് മോഹൻലാൽ കയ്യിൽ പാലിച്ച് ഒരു തള്ള്, എന്നിട്ട് തോളെ കൂടെ കൈയിടുകയൊക്കെ ചെയ്യുക, ഷർട്ടെ പിടിക്കുക. മോഹൻലാൽ ഞെട്ടിപ്പോയി, ഞങ്ങളെല്ലാം കണ്ട് വല്ലാതെ ഞെട്ടിപ്പോയി. മോഹൻലാൽ അവനെ, മോഹൻലാൽ ദേഷ്യം വന്നിട്ട് അവരെ കൊളറക്കി തിരിച്ച്, അവർ ഓടാൻ തുടങ്ങിയപ്പോൾ അവരുടെ കൊളറക്കി പിടിച്ചു നിർത്തി, എന്താണാ ചെയ്തത്, നീയായിരുന്നു അവിടെ ബഹളം വെച്ചത്. അപ്പോൾ ആരും ഒരാൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കണസ്. അത് മറ്റൊന്നുമല്ല, മോഹൻലാൽ സിനിമയിലെ കഥാപാത്രങ്ങൾ പേരൊക്കെ പറഞ്ഞിട്ടുള്ള അവൻ വന്ന് വിറക്കുകയും അവനൊരു ഭയം ഉണ്ടായിരുന്നു. അതേസമയം അങ്ങനെ ഒരു സംതൃപ്തി, ഒരു സന്തോഷം അവൻ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ക്ഷമിക്കണം, ഞാനത് മനഃപൂർവ്വം ചെയ്തല്ല, എന്നാലും ശരി, എൻ്റെ കൂട്ടുകാരെ നിർബന്ധിച്ച്, ഞങ്ങൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അവിടെ, എല്ലാം നിർബന്ധിച്ച് ഞങ്ങളൊരു പന്തയം വെച്ചിട്ട് അങ്ങനെ ആ വന്ന് മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ കയ്യിൽ ഒന്ന് പിടിക്കുകയോ തൊടുകയോ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഒരു പന്തയത്തിൻ്റെ പുറത്ത് വന്നതാണ് ക്ഷമിക്കണം. പക്ഷെ അത് കേട്ടപ്പോൾ മോഹൻലാൽ ആകെ കൂളായി, ആ വന്ന ദേഷ്യം പെട്ടെന്ന് മാറിയിട്ട് അവനെ സമാധാനിപ്പിച്ച് വിടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വഭാവം കൂടെയുണ്ട്. മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ് മോഹൻലാൽ. അറിയില്ലേ റേസിയ ജോസ്, നമ്മുടെ നാട്ടുകാരി കുട്ടി തന്നെയാ. എന്താ അയലോക്കാരനായിട്ട് പരിചയമില്ലെന്ന് പറയാൻ തുടങ്ങ? അതെ പരിചയമുണ്ട്. ഇമ്രാൻ ഖാൻ ഒരുപാട് ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ എന്ന ചിത്രം ഒരു പ്രത്യേക ഒരു കൾട്ട് സിനിമയായിട്ട് പിന്നെ മാറുകയുണ്ടായി. അതിലെ കഥാപാത്രങ്ങളായാലും അതിൻ്റെ തിരക്കഥയായാലും അതിൻ്റെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയും അതിൻ്റെ സംസാര ശൈലിയും ഒക്കെ തന്നെ ഒരു പുതുമയാണ് ഇപ്പോഴും. അതിലെ അശോകൻ്റെ കഥാപാത്രം വളരെ രസകരമായ ഒരു കഥാപാത്രമാണ്. അശോകൻ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. രാജൻ സാറിൻ്റെ സിനിമയിലൂടെയാണ് അശോകൻ വന്നതെങ്കിലും ഈ ചിത്രത്തിൽ അശോകന് ഒരു പ്രത്യേക ഭംഗിയുള്ള കഥാപാത്രം. ഐസുണ്ടോ? എന്തിനാണോ മണ്ട നനപ്പിക്കാൻ? ഐസുണ്ടോ? ഉണ്ടല്ലോ. ആ രണ്ട് ഫ്രഷ് ലൈം ഐസിട്ട് സോഡ ഒഴിക്കാതെ രണ്ട് പഞ്ചസാര ഇരുന്ന ഉപ്പ്. ഓരോ നാരങ്ങ വിധം പിഴിഞ്ഞോളൂ. മക്കൊന്നും സുഖിക്കണ്ടടോ. തൂവാനത്തുമ്പുകളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ജയകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഋഷി, ഞാൻ ചെയ്ത കഥാപാത്രം. ഇതിൽ മറ്റു ഒരുപാട് താരങ്ങളുണ്ട് വേറെ, ശ്രീ എം ജി സോമൻ, ജഗതി ശ്രീകുമാർ, ശങ്കരാടി, ബാബു നമ്പൂതിരി, ശ്രീനാഥ്, അലക്സ്, സുബലത, പാർവതി, സുലക്ഷണ, സുകുമാരി,
പിന്നെ കുറച്ച് പുതുമുഖങ്ങളും ഉണ്ടായിരുന്നു. അതിശയാണ് കേട്ടോ, ഇത്ര ചേർച്ചയുള്ള ജാതകങ്ങള് എഴുത്തച്ഛൻ തന്നെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ പറഞ്ഞു. ഒക്കെ ഓരോ കർമ്മബന്ധങ്ങള്. രാധയുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞില്ലേ? ഇവൻ പറഞ്ഞു. ഓ, അപ്പൊ ഇവിടെയും തിരക്കൂട്ടിൽ തുടങ്ങിയോ? അച്ഛൻ മുഹൂർത്തമൊക്കെ ഇതിനോടൊന്നും മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവും അല്ലേ? മുഹൂർത്തം ഈ മാസവും അടുത്ത മാസവും എന്ന് വേണമെച്ചാ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാം. രണ്ടും കല്യാണ മാസങ്ങളല്ലേ. തൂവാനത്തുമ്പികളിൽ എടുത്തു പറയേണ്ട രണ്ട് കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും നല്ലത് തന്നെയാണ്. അത് പപ്പേട്ടന്റെ സിനിമയല്ലേ, ഒന്നും മോശമാവില്ല. പക്ഷേ പ്രാധാന്യമുള്ള രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ജഗതി ചേട്ടൻ്റെ, ജഗതി ശ്രീമാർ ചെയ്ത കുടികടപ്പുകാരൻ്റെ കഥാപാത്രം. അറിയാം നമുക്ക് ജഗതി ചേട്ടനെ കുറിച്ച്, അറിയാം. വളരെ ബ്രില്ലിയന്റ് ആക്ടറാണ്, വളരെ വേഴ്സറ്റൈലാണ്. ഒന്നുമില്ല ചേച്ചി, ഞാനിങ്ങനെ കായലോരത്തുള്ള സ്ഥലവും നോക്കി വരാൻ പറഞ്ഞാ. എന്തിനാ സ്ഥലം നോക്കണേ? ഞാൻ എന്റെ സർവേരാ നാട്ടിൽ കണ്ട സ്ഥലമൊക്കെ അടുത്ത് കാണാൻ. സർവേരായിട്ടൊന്നുമില്ല, തനിക്ക് ആ സ്ഥലം പിടിച്ച തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞേ, എനിക്ക് പൊടുന്ന് കെട്ടിയെടുക്കാൻ മനസ്സില്ലാന്ന്. പാവപ്പെട്ടവരാണെന്ന് വെച്ചിട്ട് ആർക്കും എന്തായാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ്. പട്ടാ പകല് പിടിച്ച് കായലിൽ തള്ളാൻ വരുമെന്ന് വെച്ചാൽ പിന്നെ എന്തായി നാട്ടിൽ നടന്നായ കായലെല്ലാം തൂക്കി ഞാൻ കടലറി. എവിടെ എവിടെ വാക്കത്തി സംസാരിക്കേണ്ട കാര്യം ഇവിടെ. അരിഞ്ഞല്ലേ ഇവിടെ ഇങ്ങടെ ഈ സെറ്റപ്പിൽ നിർത്തിയിട്ട് ഞാൻ അരിഞ്ഞിടും. മണ്ണാർത്തൊടിയിലേക്ക് കാവലായിട്ട് അഞ്ചാറ് പ്രയോഗങ്ങൾ കിടക്കട്ടെ. താങ്കൾ തുള്ളോ? ഇല്ലെങ്കി വേണ്ട, നിങ്ങൾ പിടിക്കും. നിങ്ങൾ അരി അരിഞ്ഞ് തള്ളി. ഇവിടെ ഈ മണ്ണിൽ കൂടെ കെട്ടി ഇത്രയും കാലം ജീവിച്ചു. ഇനി ഈ മണ്ണ് വിട്ട് മറ്റൊരു മണ്ണിൽ കൂട് കെട്ടാ എന്നെ കിട്ടില്ല. അതിന് മേനാൻകുട്ടി കൂട്ടിയ കൂടുതലിട്ടാ. അതേപോലെ മറ്റൊരു കഥാപാത്രം പറയുകയാണെങ്കിൽ ബാബു നമ്പൂരി ചേട്ടനെയാണ്. തങ്ങൾ ജയകൃഷ്ണന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് തങ്ങൾ. ഈ സിനിമയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് തങ്ങൾ. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് പെരുവഴിയമ്പലം മുതൽ ബാബു നമ്പൂരി ചേട്ടനെ എനിക്കറിയാം. അന്നുപോലുള്ള ഒരു സൗഹൃദം ഇപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പ്രായത്തിൽ എന്നേക്കാൾ മൂത്തുവാണെങ്കിലും ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ്. ബാബു നമ്പൂരി ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മറ്റു സിനിമകളിലാണെങ്കിൽ പോലും എല്ലാം ഒരു വ്യത്യസ്തതയുണ്ട്. ഒരു കഥാപാത്രം ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഒരു ആക്ടറെ സംബന്ധിച്ച്, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ട്രേഴ്സിലെ ഒരാളാണ് ബാബു നമ്പൂരി ചേട്ടൻ. ആഹാ, മൂപ്പർക്ക് ഇതൊക്കെ ഒരു തമാശയല്ലേ? പറയാൻ ഇതൊക്കെ എന്താ ചില്ലറ പൊടികൈകളല്ലേ ചില അഭ്യാസങ്ങൾ നോക്കുമ്പോ? എന്നിട്ട് പുള്ളി രാത്രി തന്നെ സ്ഥലം വിട്ട് കാണുന്നോ? ഇപ്പൊ നാട്ടിൽ പോയി നോക്കൂ, കാലത്തെ പിശുക്ക് വർത്തമാനവും പറഞ്ഞ് നാട്ടാരെയും വെറുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോ അതോ ഇതോ കളി? പുള്ളിക്ക് എല്ലാം കളിയാ. ആ മാഷക്ക് വേണേ 12 മണി വരെ ഈ മുറി ഉപയോഗിക്കാം. ഇല്ലേ, ഞാൻ ഉടനെ ഇറങ്ങായി. ഇത്രേ കാവ്യാത്മകമായ ഒരു ടൈറ്റിൽ മറ്റേതെങ്കിലും മലയാള സിനിമയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുവരെ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ഒരു ഇതിവൃത്ത ഘടന, ഒരംശം പോലും മാറ്റി നിർത്താനില്ലാത്ത, ഒരു സീൻ പോലും മാറ്റി നിർത്താനില്ലാത്ത, ഒരു വാചകം പോലും മാറ്റി എഴുതാനില്ലാത്ത കൃത്യതയാർന്ന തിരക്കഥ, അതിമനോഹരമായ ദൃശ്യവിന്യാസങ്ങൾ. ക്യാമറ ജയാനന്ദ ആയിരുന്നു, സർവോപരി പത്മരാജൻ്റെ അതിവിദഗ്ധമായ സംവിധാന ചാതുര്യം, കൂടാതെ 100% അർപ്പണത്തോടുകൂടി അഭിനയിച്ചിട്ടുള്ള നടീനടന്മാർ, ഇതൊക്കെ ചേർന്ന് തൂവാനത്തുമ്പികളെ ഒരു ദൃശ്യ വിസ്മയം ആക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. നമുക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് പറയാവുന്നതാണ്, ഇത് പത്മരാജൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു മഹത്വം, അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് വർക്ക് എന്നൊക്കെ പറയേണ്ടതാണ് ഈ സിനിമയെക്കുറിച്ച്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ നടൻ എന്നുള്ള നിലയിൽ തൂവാനത്തുമ്പികളിലെ തങ്ങൾ എന്ന കഥാപാത്രം നേടിത്തന്ന ഒരു ഫെയിം ഉണ്ടല്ലോ,
അത് മറ്റു ഒരു കഥാപാത്രം ചെയ്തപ്പോഴും എനിക്ക് ഇത്ര ഏറെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നേരായി പറയുന്നേ. അതെ തങ്ങളെ, ആ കുട്ടിയെ ഇതുവരെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷി വാസ് എ വിർജിൻ, ഐ നോ. അത്രയ്ക്ക് ഞാനും വിചാരിച്ചില്ല. ആ അത് മാഷക്ക് വെച്ചിരുന്നു നടക്കാക്കിയാ മതി. അപ്പൊ അശോകന് ഒരു നടൻ എന്നുള്ള നിലയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാനത് വേറെ കണ്ടിട്ടുള്ള ഒരാൾ മോഹൻലാലാണ്. കൂടെ അഭിനയിക്കുന്ന ആൾക്ക് പരമാവധി അഭിനയ സാധ്യത പകർന്നു കൊടുക്കാൻ, ഒരു ആക്ഷൻ ഉണ്ടായാൽ അതിന് റിയാക്ഷൻ വേണമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും പകർന്നു തരാനുള്ള ഒരു വ്യഗ്രതയും സ്നേഹവും കാണിക്കുന്ന ആളുകളെ ഇവരൊക്കെ, അശോകൻ പ്രത്യേകിച്ചും. അശോകൻ സത്യത്തിൽ ഒരു നടനെന്ന നിലയിൽ ഇദ്ദേഹം ഒരു അതിശയമാണ്. ഇത്രയും കാലം ഈ ഫീൽഡിൽ ഉണ്ടാവുക, അതും നായക വേഷങ്ങളും അതുപോലെയുള്ള വേഷങ്ങൾ മാത്രം ചെയ്യുക, ഏതായാലും ഈ ഒരു തൂവാനത്തുമ്പുകളിൽ സഹകരിക്കാൻ പറ്റിയ എല്ലാ ആക്ടേഴ്സിനോടും ആർട്ടിസ്റ്റുകളോടും ഞാൻ സ്നേഹാദരപൂർവം നമസ്കാരം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നതോടൊപ്പം അശോകന് ഇനിയും ഇനിയും നല്ല നല്ല അവസരങ്ങൾ സിനിമയിൽ ഉണ്ടാകട്ടെ, അതിന് പ്രപഞ്ച സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തിന് നൽകുന്നു. നന്ദി, നമസ്കാരം. ഈ സിനിമ തൃശൂർ ഭാഷയുടെ ഒരു സംസ്കാരവും സൗന്ദര്യവും ഒപ്പിയെടുത്ത സിനിമയാണ്. അതുമാത്രമല്ല, ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത മഴയാണ്. മഴ ഈ സിനിമയിലെ ഒരു നല്ല കഥാപാത്രം കൂടിയാണ്. മഴയെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചു പോകും ഈ സിനിമ കാണുമ്പോൾ, കാരണം മഴയുടെ ഒരു ഭംഗി അത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ, അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തണുത്ത ഒരു നാരങ്ങളും കൂടെ കാച്ചിയാലോ, അല്ലേ ബിയറടിക്കുന്നവർക്കാണെങ്കിൽ ഒരു തണുത്ത ബിയറങ്ങൾ കാച്ചിയാലോ, ഇതൊക്കെ ഇവരുടെയൊക്കെ അങ്ങനെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ടേസ്റ്റ്, അത് വളരെ നന്നായിട്ട് ആ കറക്റ്റ് സ്ഥലത്ത് പപ്പേട്ടൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അപ്പൊ നമ്മളിനി പോകുന്നു. പോയിട്ട് പോയിട്ട് ഓരോ നാരങ്ങയോളം കാച്ചിയാലോ. നടൻ അശോകനുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും എടുത്തു പറയാവുന്ന ഒരു കഥാപാത്രമാണ് തൂവാനത്തുമ്പികളിലെ അശോകന്റെ റോള്. അശോകൻ എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൊളീഗാണ്, എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. നല്ലൊരു ഗായകനാണ്, അഭിനേതാവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അശോകൻ. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരു ജന്മിയാണ്, ജയകൃഷ്ണ ജന്മിയാണ്. ജന്മി എന്ന് പറയുമ്പോൾ സാധാരണ ജന്മിമാരെ കുറിച്ച് ധാരണ പലരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ ജന്മിയെക്കുറിച്ച് പറഞ്ഞാൽ, ജന്മിയിൽ പിശുക്കനാണെങ്കിലും ശരി, തൻ്റെ സുഹൃത്തുക്കൾക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് സാമ്പത്തികമാണെങ്കിലും ശരി, മറ്റേത് തരത്തിലാണെങ്കിലും ശരി, പൊതുവേ പിശുക്കനാണെങ്കിലും ഈ ജന്മി സ്വന്തം സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കും. അതാണ് ഈ ജന്മിയുടെ, ജയകൃഷ്ണൻ്റെ കഥാപാത്രം അതാണ്. മറ്റെല്ലാ കഥാപാത്രങ്ങളും ഇപ്പോൾ ഒരു സീനിൽ രണ്ട് സീനിലൊക്കെ വരുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട താരങ്ങളുണ്ട്. ചങ്ങരാടി ചേട്ടനാണെങ്കിലും ശരി, സോം എം ജി സോമേട്ടൻ, ശ്രീനാഥ്, സുമാരി ശശി, അലക്സ്, ഇവരൊക്കെ വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സായിരുന്നു. അതാണ് പത്മരായൻ സിനിമയുടെ പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം അങ്ങനെയാണ്. ഒരു സീന് വരുന്നവർ പോലും വളരെ നോട്ടീസബിളായിരിക്കും എന്നുള്ളതാണ്. പാട്ടുകൾ മനോഹരമായ പാട്ടുകളാണ്, സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. മേഘം പൂത്തു തുടങ്ങി ദാസേട്ടൻ്റെ മനോഹരമായ പാട്ടുകളൊന്ന്, അതുപോലെ തന്നെ ഒന്നാം രാഗം പാടി വേണുഗോപാലൻ ചിത്രയും പാടിയ പാട്ട്, അതും ഹിറ്റണങ്ങൾ. പ്രശസ്തനായ ശ്രീ ശ്രീകുമാരൻ നമ്പിയാണ്. സംഗീതം ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാടന്റെ മുമ്പേ. പാടുവതും രാഗമേ തേടുവതും രാഗമാ ദേവനു മനുരാഗിയാമമ്പലത്താവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാടന്റെ മുമ്പേ.
അജയൻ വിൻസെൻ്റ് ആണ്. അദ്ദേഹം അജയൻ വിൻസെൻ്റ് വളരെ സീനിയർ ആയിട്ടുള്ള പ്രസിദ്ധ ഛായാഗ്രഹനും സംവിധായകനുമായ ശ്രീ എ വിൻസെൻ്റ് വിൻസെൻ്റ് മാർഷലും അങ്ങനെയാണ് അദ്ദേഹം. ഇത് നിർമ്മിച്ചത് ഗാന്ധിമതി ഫിലിംസിന് വേണ്ടി ശ്രീ ബാലനാണ്. ബാലേട്ടൻ വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസും ഇവർക്കെല്ലാം വളരെ കംഫർട്ടബിളാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ. കാരണം നല്ല പടങ്ങൾ എടുക്കാൻ വളരെ താല്പര്യമുള്ള പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ് ബാലേട്ടൻ. ബാലേട്ടൻ്റെ സഹകരണം ചിത്രപ്പെടുത്ത് പറയേണ്ടതാണ്. ഞാനും ബപ്പേട്ടനോട് ചെയ്ത പടങ്ങളിൽ വളരെ പ്രത്യേകതയുള്ള പടമായിരുന്നു മൂന്നാം പക്കവും തുവാനത്തുമ്പിയും. മോഹൻലാലും അശോകനുമായിട്ടുള്ള കോമ്പിനേഷൻസ് ആയിരുന്നു അതിൽ. ആ പടത്തിൽ പപ്പേട്ടന് ഈ പടം ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും ആദ്യമേ അത് ആ ക്യാരക്ടർ മോഹൻലാൽ അല്ലാതെ ആരുമില്ല, മറ്റേ ക്യാരക്ടറിൻ്റെ അശോകൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ആ ആറ്റിറ്റ്യൂഡിലാണ് പപ്പേട്ടൻ വന്നത്. അത് വളരെ സത്യമായിരുന്നു. അവരുടെ ആ ബോണ്ടിങ് അതിൻ്റെ അതും കാണാനുണ്ടായിരുന്നു. ആ പടത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം ആയിരുന്നു പിന്നെ ഇവരെല്ലാവരും ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു മേക്കിങ് ഈ പറഞ്ഞതുപോലെ ആ ജയകൃഷ്ണൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മേളത്തിലായിരുന്നു ആ പടത്തിൻ്റെ ഒരു പോക്ക്. അങ്ങനെയായിരുന്നു ആ പടത്തിൻ്റെ പ്രത്യേകത. അതായത് ശരിക്കും സന്തോഷപ്രദമായിട്ട് എടുത്ത രണ്ട് പടങ്ങളാണ്. അങ്ങനെ തൂവാനത്തുമ്പികൾ എല്ലാം കൊണ്ടും വളരെ വിശേഷപ്പെട്ട നല്ല സിനിമ തന്നെയാണ് അത്. അന്ന് സാമ്പത്തികമായി ഈ ചിത്രം അങ്ങനെ ഒരു വിജയമായിരുന്നില്ല. ഒരു 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 സാധാരണ അവരെ നിലവാരത്തിൽ പോയ സിനിമയാണ്. പക്ഷേ ഇന്ന് അതിനുശേഷം ഇപ്പം നമ്മുടെ ടി വി ചാനലിലെല്ലാം ഈ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് എത്രയോ പ്രാവശ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അന്നത്തെ ആൾക്കാർക്ക് മാത്രമല്ല ഇന്നുള്ള ചെറുപ്പക്കാരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണിത്. ഇനിയൊരു 10-20 വർഷം കഴിയുമ്പോഴും ഈ സിനിമ അന്നും പുതിയ പടം തന്നെയായിരിക്കും. അങ്ങനെ വളരെ മനോഹരമായ പപ്പേട്ടൻ്റെ അങ്ങനെ ഒരു സിനിമയിലും എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ തൂവാനത്തുമ്പുകളെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഐസിട്ട നാരങ്ങയോളവും കുടിച്ചു കഴിഞ്ഞു. ഇനി പറയുന്നത് ഇടവേള എന്ന സിനിമയെക്കുറിച്ചാണ്. ഇടവേള പത്മരാജൻ മോഹൻ ടീമിൻ്റെ വളരെ വ്യത്യസ്തമായ സിനിമയാണ്. അന്നത്തെ ന്യൂജൻ സിനിമയാണ്. നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം.